നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് കഴിഞ്ഞ ദിവസം യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ തൊടുത്ത മിസൈൽ ആദ്യമായി മധ്യ ഇസ്രയേലിൽ പതിച്ചത് ആളബായം ഉണ്ടായില്ലെങ്കിലും ആക്രമണം ഇതിനകം പ്രാദേശിക സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടി പ്രാദേശിക സമയം രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനായിരുന്നു ആക്രമണം അതിർത്തി കിടന്ന മിസൈൽ ഇസ്രയേലിൽ എത്തിയതോടെ തെള്ളവീവിലും മധ്യ ഇസ്രയേലിൽ ഉടനീളവും സൈറണുകൾ മുഴങ്ങി ഇതോടെ ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടി തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷനു സമീപവും പതിക്കുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് പേർക്കും പരിക്കുമേറ്റു ഒക്ടോബർ ഏഴ് ഹവാസ് തുടക്കമിട്ട ആക്രമണ പരമ്പര ഒരു വർഷത്തോട് അടുക്കുമ്പോഴാണ് ഹൂതികളുടെ ഈ മിന്നൽ നീക്കം ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ആക്രമണത്തിന് ഭാരിച്ച വില നൽകേണ്ടി വരുമെന്നാണ് ബെഞ്ചമിൻ നന്ദിനാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പതിച്ചു മിസൈലുകൾ ചെറിയ തോതിൽ കേടുപാടുകൾ സൃഷ്ടിച്ചെങ്കിലും അഭയകേന്ദ്രങ്ങളിലേക്കുള്ള വഴി നിരവധി സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയായിരുന്നു ദീർഘദൂര മിസൈൽ ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് യമനിലെ ഒരു മിലിഷ്യ എങ്ങനെ നേടിയിരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ സ്വന്തമാക്കാനും വിക്ഷേപിക്കാനുമുള്ള ഹൂദികളുടെ കഴിവ് ചരിത്രപരമായ ആയുധശേഖരം ഇറാനിയൻ പിന്തുണ ആയുധക്കടത്ത് എന്നിവയിലാണ് അൻസാർ അല്ലാഹ് എന്ന ഔദ്യോഗികമായി അറിയപ്പെട്ട ഈ സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അടിസ്ഥാന മതപ്രസ്ഥാനത്തിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളുള്ള ഒരു ശക്തമായ മെലീഷ്യയായി പരിണമിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ യമൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഹൂതികൾ അവരുടെ മിസൈൽ ആയുധ ശേഖരണം നിർമ്മിക്കുന്നതിന് മൂന്ന് പ്രാഥമിക സ്രോതസ്സുകളെ ആശ്രയിച്ചു ശീതയുദ്ധകാലത്ത് യമൻ വടക്കും തെക്കും വിഭജിക്കപ്പെട്ടു മത്സരിക്കുന്ന മഹാശക്തികളിൽ നിന്ന് ഓരോ പക്ഷത്തിനും സൈനിക സഹായം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് യമൻ സർക്കാർ ആദ്യമായി സ്കട്ട് മിസൈലുകൾ സ്വന്തമാക്കാൻ തുടങ്ങി വർഷങ്ങളായി വിവിധ ബാലിസ്റ്റിക് ഭൂതകാല വിമാന മിസൈലുകൾ യമന്റെ സൈനിക ശേഖരങ്ങളിലേക്ക് കടന്നു കയറി ഉത്തര കൊറിയ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവയും സൗദി അറേബ്യയും അമേരിക്കയും ഇതിൽ ഉൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യമൻ ആഭ്യന്തര യുദ്ധത്തിൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉപയോഗം കണ്ടു രണ്ടായിരത്തിൽ ഹൂതികൾ പ്രാമുഖ്യം നേടി തുടങ്ങിയപ്പോൾ കാലഹരണപ്പെട്ടതും എന്നാൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നതുമായ മിസൈൽ സംവിധാനങ്ങളിലേക്ക് ഇവർക്ക് മതിയായ പ്രാവണ്യം ലഭിച്ചിരുന്നു രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ഹൂതികൾ മിസൈലുകളിലേക്കും മറ്റ് ഭാരമേറിയ ആയുധങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങി സർക്കാർ ആയുധശാലകൾ ആവർത്തിച്ചു കൊള്ളയടിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ മുൻ യമൻ പ്രസിഡന്റ് അലി അബ്ദുള്ള സാലിഹുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതുവരെ അവരുടെ മിസൈൽ ശേഷി ഗണ്യമായി വികസിച്ചിരുന്നില്ല യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഹൂതികൾ ഇറാന്റെ പിന്തുണയെ വളരെയധികം ആശ്രയിച്ചിരുന്നു അതിൽ മിസൈൽ ഘടകങ്ങൾ മുതൽ അസംബ്ലിയിലും വിക്ഷേപണ സാങ്കേതികങ്ങളിലും പരിശീലനം വരെ ഉൾപ്പെട്ടിരുന്നു ഇറാൻ ഒരിക്കലും തങ്ങളുടെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല ക്യുഎസും സഖ്യസേനയും യമനിലേക്കുള്ള ഇറാൻ മിസൈൽ കയറ്റുമതി പലതവണ തടഞ്ഞിരുന്നു ബുർഖാൻ സീരീസ് ഗുഡ്സ് വൺ ക്രൂയിസ് മിസൈൽ സൈറ്റ് ടു സർഫസ് ടു എയർ മിസൈൽ തുടങ്ങി മിസൈലുകൾ ഇറാൻ നൽകി ഇ ഹൂതികളെ ദീർഘദൂര പ്രഹരശേഷി വർധിപ്പിച്ചു രഹസ്യ വഴികൾ ഉപയോഗിച്ച് യമനിലേക്ക് മിസൈൽ ഘടകങ്ങൾ കടത്താനുള്ള കഴിവാണ് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നേട്ടങ്ങളിലൊന്ന് ഈ റൂട്ടുകളിൽ ഒമാനിലൂടെയുള്ള കരമാർഗങ്ങൾ അറബിക്കടൽ വഴിയുള്ള രഹസ്യ കയറ്റുമതി യമനിലെ ചെങ്കടൽ തീർത്ത് അനിയന്ത്രിതമായ തുറമുഖങ്ങൾ വഴിയുള്ള കള്ളക്കടത്ത് എന്നിവയും ഉൾപ്പെടുന്നു മിക്ക കേസുകളിലും മിസൈലുകൾ ഭാഗങ്ങളായി എത്തിക്കുകയും ഇറാന്റെ സഹായത്തോടെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെത്തിച്ച് ഇവ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു റോക്കറ്റ് ലോഞ്ചറുകളും ടാങ്ക് വീത മിസൈലുകളും മറ്റു ഉപകരണങ്ങളും സൗദി സേനയിൽ നിന്നോ അവരുടെ സഖ്യകക്ഷികളിൽ നിന്നോ സേന പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സൗദി സഖ്യസേനയുടെ എയർ ഡ്രോപ്പ് അപകടത്തെ തുടർന്ന് ഹൂതികൾ ആർ പി ജി ട്വന്റി സിക്സ് വേരിയന്റുകളുടെ കയറ്റുമതി പിടിച്ചെടുക്കുകയും ചെയ്തു സമീപ വർഷങ്ങളിൽ ആളില്ലാ വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള കഴിവ് ഹൂതികൾ തെളിയിച്ചിട്ടുണ്ട് ഡ്രോണുകൾ അവരുടെ ആയുധശേഖരത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു മധ്യ ഇസ്രയേലിൽ പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയെന്ന ഹൂദിസ് സൈനിക വക്താവ് സാരി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്